എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിനയൻ ഗുരുക്കൾ. ഗൂഢവിദ്യയിലെ അതിരഹസ്യമായിട്ടുള്ള ചില കാര്യങ്ങളാണെന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഭൂമിയിലുള്ള പ്രേതഭൂത പിശാചികൾ ഇറങ്ങി നടക്കുന്ന സമയം, അതുപോലെ തന്നെ നാഗങ്ങൾക്ക് വിഷം മുറ്റി നിൽക്കുന്ന സമയം, യാത്ര ചെയ്യുമ്പോൾ അപകടം ഉണ്ടാവാൻ സാധ്യതയുള്ള സമയം, ഇങ്ങനെയുള്ള പല സമയങ്ങളും ജ്യോതിഷ വിധി പ്രകാരം എഴുതി വച്ചിട്ടുണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ. അതുപോലെ തന്നെ മാന്ത്രികന്മാർ മാന്ത്രിക കർമ്മങ്ങൾ ചെയ്യുന്ന സമയം, ശൂന്യം പില്ലി ഏവലി സൈവിനകളൊക്കെ ചെയ്യുന്ന സമയം, അതായത് കൂടോത്രം ചെയ്യുന്ന സമയം, ഇങ്ങനെയുള്ള സമയങ്ങൾ ജ്യോതിഷ പ്രകാരം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രഹങ്ങളുടെ അമയ്പ്പുകളുള്ള സമയമാണ്. ചില ഗ്രഹങ്ങൾ ചില പ്രത്യേക രീതിയിൽ നിൽക്കുന്ന സമയം, ഈ സമയം നിങ്ങൾക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ സമയം നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പല അപകടങ്ങളിൽ നിന്നും ഒഴിവാവാൻ പറ്റും. ഇത് ജ്യോതിഷവും മാന്ത്രികവും വിശ്വസിക്കുന്നവർക്ക് മാത്രം. ഇത് അന്ധവിശ്വാസം പ്രചരിപ്പിക്കുക എന്നുള്ളതല്ല. കാരണം ജ്യോതിഷത്തിലെ സാധാരണ കലണ്ടറുകളിൽ, ഇനി വേണ്ട നമ്മളുടെ നാട്ടിൽ ലഭ്യമാകുന്ന പല പബ്ലിക്കേഷൻസിൻ്റെ കലണ്ടറുകളിൽ ഈ സമയം ക്ലിയറായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ ആ സമയം നമുക്കൊന്ന് നോക്കാം. ഞായറാഴ്ച ദിവസം 4:30 to 6:00 വരെയുള്ള സമയം, വൈകിട്ട് PM. അതുപോലെ തന്നെ തിങ്കളാഴ്ച ദിവസം രാവിലെ 7:30 to 9:00 വരെയുള്ള സമയം, ചൊവ്വാഴ്ച ദിവസം 3:00 to 4:00 വരെയുള്ള സമയം ഉച്ചയ്ക്ക് ശേഷം, ബുധനാഴ്ച ദിവസം 12:00 to 1:30 സമയം ഉച്ചയ്ക്ക്, വ്യാഴാഴ്ച ദിവസം ഉച്ചയ്ക്ക് 1:30 to 3:00 വരെയുള്ള സമയം, വെള്ളിയാഴ്ച ദിവസം 10:30 to 12:00 വരെയുള്ള സമയം രാവിലെ, ശനിയാഴ്ച ദിവസം 9:00 to 10:30 വരെയുള്ള സമയം രാവിലെ. ഇത്തരത്തിൽ സമയത്തിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഈ സമയം ജ്യോതിഷത്തിൽ അറിയപ്പെടുന്നത് രാഹുകാലമെന്നാണ്. അപ്പോൾ പലരും രാഹുകാലത്തെക്കുറിച്ച് കലണ്ടറിലൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇതൊക്കെ വളരെ സില്ലി ആയിട്ടെടുത്ത് അങ്ങനെ വിട്ടുകളയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ചും ഹിന്ദുക്കൾ തന്നെ ഇതൊക്കെ അറിയാവുന്ന രാഹുകാലമാണെന്നൊക്കെ അറിയാവുന്ന ആളുകളും ഇതൊക്കെ വെറുതെ വിട്ടുകളയും. അത് രാഹുകാലം ഇത്ര തന്നെ, രാഹുകാലം തിങ്കളാഴ്ച ദിവസം 7:30 to 9:00 വരെ എന്ന് പറഞ്ഞിട്ട് വിട്ടുകളയും. ഇപ്പോൾ ഞാൻ പറഞ്ഞത് വാക്യപഞ്ചാംഗ പ്രകാരമാണ്, വാക്യപഞ്ചാംഗക്രം. എന്നാൽ ഗണിത വിധി പ്രകാരമുള്ള പഞ്ചാംഗത്തിൽ സമയ വ്യത്യാസം ഉണ്ടാവും. എന്തെന്നാൽ സൂര്യ ഉദയം 6:00 എന്നുള്ള അടിപ്പടി കണക്ക് വച്ചിട്ടാണ് ഇപ്പോൾ തിങ്കളാഴ്ച ദിവസം 7:30 to 9:00 വരെ എന്നുള്ള സമയം പറഞ്ഞത്. ഈ സമയം ഉദയം അനുസരിച്ച് മാറും. ഏറ്റവും എളുപ്പമുള്ള ടെക്നിക്ക്, ഉദയം എത്ര മിനിറ്റ് 6:00 മുതൽ കയറിപ്പോകുന്നുവോ അത് ഈ പറയുന്ന ഇപ്പോൾ ഞാൻ പറഞ്ഞ സമയത്തോട് കൂട്ടിച്ചേർത്ത് മനസ്സിലാക്കേണ്ടതാണ്. അങ്ങനെയാണ് സൂക്ഷ്മമായിട്ട് ഗണിക്കേണ്ടത്. അപ്പോൾ സൂക്ഷ്മമായിട്ട് രാഹുകാലം ഗണിച്ച് ക്ലിയറായിട്ട് മനസ്സിലാക്കി വെച്ചാൽ അതിന് 2-3 ഗുണങ്ങളുണ്ട്. എന്തെന്നാൽ ചില ചെടികൾ നമ്മൾ പറിക്കുമ്പോൾ ഈ സമയത്ത് പറിക്കരുത്. കാരണം അതിന് വിഷം മുറ്റി നിൽക്കുമെന്ന് പറയുന്നത് പ്രകൃതിയിൽ ചേഞ്ച് ഉണ്ടാവുന്ന സമയമാണ് ഈ രാഹുകാലം. അത് സിദ്ധന്മാർ വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വച്ചിട്ടുള്ളതാണ്. അപ്പോൾ ചെടികൾ പറിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടി വരും. ചില മാന്ത്രികമായിട്ട് വിദ്യകൾ അറിയാവുന്ന ആളുകൾ ചെടികളൊക്കെ പറിക്കുമ്പോൾ ശ്രദ്ധിക്കുമായിരുന്നു. ഇന്ന് വളരെയധികം ഔഷധങ്ങൾ ഉണ്ടാക്കുന്ന അവർ ശ്രദ്ധിക്കാറുണ്ടോ എന്നുള്ളത് സംശയമാണ്. രണ്ടാമത്തെ കാര്യം, ഈ സമയത്ത് പാമ്പുകൾക്ക് വിഷമേറുമെന്ന് പറയുന്നത്, ഈ സമയത്ത് പാമ്പുകൾ ഇറങ്ങി നടക്കാൻ സാധ്യതയുണ്ടെന്ന്. അപ്പോൾ ഈ രാഹുകാലം പെട്ടെന്ന് പറയുന്നൊരു കേസ് എന്താണെന്ന് പറഞ്ഞാൽ, രാഹുകാല സമയത്ത് യാത്രകൾ അരുത് എന്ന് പറയും. അത് രാഹുകാലത്തിൽ യാത്ര ചെയ്യരുതെന്നാണ് പറയുന്നത്. ആ ടൈം പീരീഡ് യാത്രയ്ക്ക് യോഗ്യമല്ല എന്ന് പറയുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ പലപ്പോഴും ജ്യോതിഷന്മാർ തന്നെ സമയം കുറിച്ച് കൊടുക്കുന്ന സമയത്ത് ഈ രാഹുകാലത്തിന് മുമ്പ് യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ട് അതിന് ശേഷം അവസാനിപ്പിക്കുക എന്നൊക്കെ പറയും. അതുപോലെ മുഹൂർത്തം ഈ സമയത്ത് ചെയ്യാതിരിക്കുക, ഇപ്പോൾ ഒരു പാലുകാച്ച ചടങ്ങാണെങ്കിൽ തന്നെ ഈ സമയത്ത് ചെയ്യാതിരിക്കുന്നു. എന്ത് കാര്യമാണെങ്കിലും ഇപ്പോൾ വിവാഹം, താലികെട്ട്, ഗൃഹപ്രവേശം, എന്ത് തന്നെ ചടങ്ങായാലും ഈ സമയത്ത് ചെയ്യാറില്ല. പക്ഷേ ഈ സമയം യാത്രകൾക്ക് വളരെയധികം കുഴപ്പമുണ്ടാവും. യാത്രാ സമയങ്ങൾ ഈ സമയത്ത് വെക്കാൻ പാടില്ല. ഇപ്പോൾ വിവാഹത്തിൻ്റെ മുഹൂർത്തം നമ്മൾ പറയുമ്പോൾ ഇഷ്ടാകൃഷ്ണാഷ്ടമി നേന്ത്വജ പിതൃമരു അന്ത്യോത്തരാമൂലം ഇത്ര പ്രോദാഹേന ക്രിയോം ഗേഹേമഹു അഹിയുജ വേഷ്ടമേ അസ്തവിഹങ്ക
മീനാന്ത്യാർത്ഥേ ദിവ സ്ത്രീഘട ധനുഷി രവി സഗ്രഹർഷ ശലാക ശുക്രാര്യോ ബാലവൃതോ വരജനിഫ ജന്മാസ്തകയുടെ എന്നൊക്കെ പറഞ്ഞുള്ള പ്രമാണം അനുസരിച്ച് പറയുകയാണെങ്കിൽ ഈ കാര്യം പറഞ്ഞിട്ടില്ല എന്ന് ചിലവർ വാദിക്കും. രാഹുവാര്യം, രാഹുകാലത്തിൻ്റെ കാര്യം ഇതിൽ പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷേ മുഹൂർത്തത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് രാഹുകാലം പരമാവധി എല്ലാ മുഹൂർത്തത്തിന് ഒഴിവാക്കണമെന്ന്. ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് മുഹൂർത്തം പഠിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ജ്യോതിഷത്തിൽ മുഹൂർത്തത്തെക്കുറിച്ച് പറയുമ്പോൾ രാഹുകാലം ഒഴിവാക്കണം. ഇപ്പോൾ രാഹുകാലത്തിന് ഇത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്, അതൊരു ചീത്ത സമയമാണ് എന്നുള്ളത് ആളുകൾ മനസ്സിലാക്കാൻ ആദ്യം തന്നെ ഇത് പഠിക്കണവർക്കും ഉണ്ട്. ഈ സമയത്ത് യാത്രകൾ മുതലായ കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ പഴയ കാലം മുതലേ പഞ്ചാംഗം, അതായത് പഞ്ചാംഗം ഗണിച്ച് പഞ്ചാംഗം അച്ചടിച്ച് വന്ന് നിങ്ങളുടെ കയ്യിൽ കിട്ടും പോലെ അതിലെഴുതിയിട്ടുണ്ടാവും രാഹുകാലം. അതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ പഞ്ചാംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിഥി വാര നക്ഷത്ര കരണ നിത്യയോഗങ്ങൾ. അപ്പോൾ ഇത് അതിൽ വ്യക്തമായിട്ട് നോക്കി മനസ്സിലാക്കുമ്പോഴും ഈ പറയുന്ന രാഹുകാലം ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ടാവും. ഇന്നിന്ന ദിവസം വാരത്തിൽ, വാരം എന്ന് പറഞ്ഞ ദിവസത്തിൽ, തിഥി വാരം എന്ന് ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ വാരത്തിൽ ഇന്നിന്ന സമയത്താണ് രാഹുകാലം വന്നതെന്ന് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ വേറൊരു പ്രത്യേകത, ഈ സമയത്ത് ജല തല, അതായത് ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞാൽ ഭൂമിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വസ്തുക്കൾക്ക് നെഗറ്റീവ് എനർജി കൂടും. ദുർമരണം സംഭവിച്ച് ഭൂമിയിൽ, ഭൂമി തൊട്ട് നടക്കുന്ന ആത്മാക്കൾക്ക്, ഭൂമി തൊട്ട് അല്ലെങ്കിൽ ഭൂമിയിൽ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആത്മാക്കൾക്ക് ആ സമയത്ത് ശക്തി കൂടും. ഇത് ചിലപ്പോൾ ആരും പറയാത്ത കാര്യമാണ്, ഗുരുനാഥന്മാർ മുന്നേ മുതൽ പറയുന്ന കേസുകളാണ്. എവിടെയെങ്കിലും അത് ഇന്നത്തെ കാലത്തുള്ള ഗുരുനാഥന്മാർ തന്നെ പറയാറുണ്ട്, എവിടെയെങ്കിലും വണ്ടി ഇടിച്ച് ആരെങ്കിലും മരിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം, ആ സ്ഥലത്ത് പ്രേതഭൂത പിശാചുക്കൾ അല്ലെങ്കിൽ ഇവൻ്റെ ആത്മാവ് പ്രേതാവസ്ഥയെ പ്രാപിച്ച് ആവിയായി പോകാതെ, ആത്മാവസ്ഥയായി പോകാതെ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഇവർക്ക് ബലമേറും. അവർ ഒറ്റയ്ക്ക് പോകുന്ന യാത്രക്കാരോ ഒക്കെ അപകടം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും രാത്രി രാഹുകാല സമയം യാത്ര ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണമെന്ന് പറയും. പകല് രാഹുകാല സമയവും ഇമ്പോർട്ടൻ്റ് ആണ്. ആളൊഴിഞ്ഞ ഏരിയയിൽ യാത്ര ചെയ്യുമ്പോൾ, കാട് പിടിച്ച ഏരിയയിൽ, കുറ്റിക്കാട്ടിൽ, അതുപോലെ ഇപ്പോൾ പല ആളുകളും മീൻ പിടിക്കാനൊക്കെ പോകുന്ന ആളുകൾ, കാട്ടിലൂടെ യാത്ര ചെയ്യുന്നവരൊക്കെ ഈ സമയത്ത് ശ്രദ്ധിക്കണമെന്ന് പറയും. മാത്രമല്ല ഈ സമയത്ത് വേറൊരു അഭിപ്രായം പറയുന്നത്, ഓറകൾ, അതായത് ഓരോ ജീവികളും മരിച്ചു കഴിയുമ്പോൾ അതിൻ്റെ പ്രാണിക് എനർജി ബോഡി ഓറ എന്ന് പറയുന്ന ഓറകളൊക്കെ ചിലത് ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകുമെന്ന് പറയും. പ്രാണിക് ബോഡി, ആത്മാവായി പോവുകയാണെങ്കിൽ, പ്രേതമായി പോവുകയാണെങ്കിലല്ല. അപ്പോൾ ഇങ്ങനെ ചില നാഗരൂപമുള്ള ഓറകൾ, വൈബ്രേഷൻസ് ഈ സമയത്ത് കൂടുമെന്ന് പറയും. ഇപ്പം നമ്മളുടെ പ്രകൃതിയിൽ തന്നെ ചുറ്റും വൈബ്രേഷൻസ് ഉണ്ട്, റേഡിയോ വൈബ്രേഷൻ, ടി വി വൈബ്രേഷൻസ്, അത് പല തന്നെ AM/FM റേഞ്ചിലുള്ള വൈബ്രേഷൻസ്, ഇൻഫ്രാറെഡ്, അൾട്രാവയലറ്റ് മുതലായ വൈബ്രേഷൻസ്. ഈ വൈബ്രേഷൻസ് കൂടുതൽ പാസ് ചെയ്യുന്നൊരു സമയമാണെന്നും പറയുന്നു. അതപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് സംപ്രേഷണം ചെയ്യുമ്പോഴല്ലേ ഇത് കൂടുതലായിട്ട് പാസ് ചെയ്യാന്ന്. പക്ഷേ ഇതിനൊരു തിക്നെസ് പ്രകൃതിയുടെ ആ ഒരു ചേഞ്ച് കൊണ്ട്, അല്ലെങ്കിൽ പ്രകൃതിയുടെ ആ സമയത്തിൻ്റെ ഭൂമിയുടെ റൊട്ടേഷണൽ ഫോഴ്സോ അങ്ങനെയൊക്കെ വെച്ചിട്ട് തെളിയിക്കപ്പെട്ടിട്ടില്ല സയൻറ്റിഫിക് ആയിട്ടെങ്കിലും, എനർജി നെഗറ്റീവായി മാറുമെന്നുള്ളൊരു സങ്കല്പം നിലനിൽക്കുന്നുണ്ട്. പാമ്പ് കടിച്ചാൽ വിഷം മുറ്റും, അതുപോലെ സസ്യങ്ങൾ പറിച്ചാലും വിഷം മുറ്റി നിൽക്കും. അപ്പം ഈ സമയങ്ങൾ മാന്ത്രികന്മാരും മാന്ത്രിക കർമ്മങ്ങൾക്കും ചില പ്രേതഭൂതങ്ങളെ ആവാഹിക്കാനുമൊക്കെ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ സേവ്യനകളായിട്ടുള്ള ഏവൽ പില്ലി ശൂന്യം മുതലായ കാര്യങ്ങൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് സാധാരണ ആളുകൾ യാത്ര പോകുന്ന സമയം പഴയകാലത്ത് മാന്ത്രികന്മാർക്ക് മനസ്സിലാക്കി ഇവർ ഇന്ന സമയത്ത് യാത്ര പോകും. രാഹുകാലമാണെങ്കിൽ ഒടി, സേവൽ, സേവിനകൾ മുതലായ കാര്യങ്ങളൊക്കെ ഈ സമയത്ത് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലായെങ്കിൽ നിങ്ങൾ രാഹുകാലം ഇനി മുതൽ ശ്രദ്ധിക്കുക. എങ്ങനെയാണ് രാഹുകാലം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ, രാഹുകാലം നമുക്ക് കലണ്ടറിൽ നോക്കിയാൽ മനസ്സിലാവും. ഇപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, എന്ത് ഞായറാഴ്ച ദിവസം രാഹുകാലം 4:30 to 6:00 വരെയാണ്, ഉദയം ഏത് സമയത്താണെന്ന് നോക്കിയിട്ട് ആ ഉദയ സമയത്ത് ഉള്ള മിനിറ്റുകൾ കൂട്ടിയിട്ട് രാഹുകാലം കണക്കാക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ രാഹുകാലം കണക്കാക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പ്രശ്നമുള്ളതുകൊണ്ട് ഞാനൊരു മോഡേൺ കോഡ് പറയാം. ഒരു മോഡേണായിട്ടുള്ളൊരു കോഡ് ഇതിന് പറഞ്ഞു തരാം. 11 boys have a good football club. ഇത് പഴയ ജ്യോതിഷന്മാരൊക്കെ ഓർത്തിരിക്കാനായിട്ട്, പഴയതെന്ന് പറഞ്ഞാൽ ഭയങ്കര പഴയതൊന്നുമില്ല, ഇംഗ്ലീഷൊക്കെ ഒരുവിധം നന്നായിട്ട് മനസ്സിലാവുന്ന ജ്യോതിഷന്മാരൊക്കെ പറഞ്ഞതാണ്.
ഇലവൻ എന്നുള്ളതിൻ്റെ ഇ എന്നുള്ള അക്ഷരം, ഇ എന്നുള്ള അക്ഷരത്തിൻ്റെ എ ബി സി ഡി ഇ എന്ന് പറഞ്ഞാൽ അഞ്ച് വരും ഇ എന്നുള്ള അക്ഷരം. അപ്പോൾ അഞ്ചിനെ പാതിയാക്കുമ്പോൾ എത്രയാവും? രണ്ടര. അപ്പോൾ ഈ അഞ്ചിനോടുകൂടി രണ്ടര കൂട്ടിക്കഴിഞ്ഞാൽ ഏഴര. അപ്പോൾ തിങ്കളാഴ്ച ദിവസം ഈ ആണ് ഏഴര മുതൽ തുടങ്ങിയിട്ട് ഒന്നര മണിക്കൂറിന് ശേഷമാണ് രാഹുലം അവസാനിക്കുന്നത്. അപ്പോൾ ഏഴര മുതൽ ഒമ്പത് മണി വരെ. ബോയ്സ്, ഇലവൻ ബോയ്സ്. ബി എന്ന് പറഞ്ഞാൽ നോക്കിയേ, എ ബി രണ്ട് എന്നാണ് അർത്ഥം. ബിക്ക് ഇവിടെ കൊടുക്കുന്ന കോഡ് എ ബി രണ്ടാമത്തെ അക്ഷരം. അപ്പോൾ രണ്ട്, അതിനോടുകൂടി അതിൻ്റെ പാതിയായിട്ടുള്ള ഒന്ന് ചേർക്കുമ്പോൾ മൂന്ന്. അപ്പോൾ മൂന്ന് മുതൽ നാലര വരെ ഉച്ച കഴിഞ്ഞിട്ട്. ഇലവൻ ബോയ്സ്, അത് ചൊവ്വാഴ്ചയാണ്. ഹാവ് എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും, എട്ട് എന്നുള്ള സംഖ്യയാണ് എച്ച് എന്നുള്ളതിനെ. അപ്പോൾ എ ബി സി ഡി ഇ എഫ് ജി എച്ച് എന്ന് പറഞ്ഞാൽ എട്ട്. അപ്പോൾ എട്ട് നാലും പന്ത്രണ്ട്, എട്ടിൻ്റെ പാതി നാലും കൂടി കൂട്ടിയാൽ പന്ത്രണ്ട് എന്ന് പറയുന്ന സംഖ്യ കൂട്ടിക്കഴിയുമ്പോൾ പന്ത്രണ്ട് മുതൽ ഒന്നര വരെയുള്ള സമയമാണ് ബുധനാഴ്ച ദിവസം രാഹുഫലം. ഹാവ് എ, എ എന്നുള്ളത് വ്യാഴാഴ്ചയ്ക്കാണ്. എ എന്ന് പറഞ്ഞാൽ ഒന്ന്, അതിൻ്റെ പാതിയായിട്ടുള്ള അര കൂട്ടിക്കഴിയുമ്പോൾ ഒന്നര മുതൽ മൂന്ന് മണി വരെ വ്യാഴാഴ്ച ദിവസമാണ്. ഗുഡ്, ഗുഡ് എന്നുള്ളത് എണ്ണുമ്പോൾ എ ബി സി ഡി ഇ എഫ് ജി ഏഴ് വന്നു. വെള്ളിയാഴ്ച ദിവസം ഏഴ്, ഏഴ് എന്ന് പറഞ്ഞാൽ ഏഴിൻ്റെ പാതിയാണ് മൂന്നര. അപ്പോൾ ഏഴ് മൂന്നും പത്തര മുതൽ പന്ത്രണ്ട് മണി വരെയുള്ള സമയമാണ് വെള്ളിയാഴ്ച ദിവസം വരുന്നത്. പിന്നെ ഫുട്ബോൾ ക്ലബ്ബ്, ഇലവൻ ബോയ്സ് ഓഫ് എ ഗുഡ് ഫുട്ബോൾ ക്ലബ്ബ്. എഫ് എന്ന് പറയുന്ന സംഖ്യ നമുക്ക് നോക്കാം. എഫ് എന്ന് പറഞ്ഞാൽ എ ബി സി ഡി ഇ എഫ് എന്ന് പറഞ്ഞാൽ ആറ് വരും. അപ്പോൾ ആറും മൂന്നും ഒമ്പത്, ആറിൻ്റെ പാതിയായിട്ടുള്ള. അപ്പോൾ ഒമ്പത് മുതൽ പത്തര വരെ ഉള്ള സമയമാണ് ശനിയാഴ്ച ദിവസം വരിക രാഹുലം രാവിലെ. ക്ലബ്ബ് എന്നുള്ളതിന് എ ബി സി, സി എന്നുള്ള വാക്ക് നമ്മൾ നോക്കുമ്പോൾ പറയാൻ പറ്റും സിക്ക് സംഖ്യ മൂന്നാണ്. അപ്പോൾ മൂന്നിൻ്റെ പാതി എത്രയാണ്? മൂന്നിൻ്റെ പാതി ഒന്നര. അപ്പോൾ മൂന്നും ഒന്നരയും നാലര മുതൽ ആറ് മണി വരെ. അപ്പോൾ ഇങ്ങനെ ഉള്ള സമയം കൃത്യമായിട്ട് ഞായറാഴ്ച ദിവസം നാലര മുതൽ ആറ് മണി വരെ. അപ്പോൾ ഇത് ഓർത്തിരിക്കാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചോളണം. ഏഴര മുതൽ ഒമ്പത് മണി വരെ തിങ്കളാഴ്ച ദിവസം, ചൊവ്വാഴ്ച ദിവസം മൂന്ന് മണി മുതൽ നാലര വരെ, ഇങ്ങനെ ഓർഡറായിട്ട് പഠിച്ചു വെച്ചോളണം. ഞാൻ പല പ്രാവശ്യം അത് പറയുകയുണ്ടായിരുന്നു. അപ്പോൾ ഈ ഓർഡറായിട്ട് പഠിച്ചു വയ്ക്കാവുന്നതാണ് നിങ്ങൾക്ക്. അപ്പോൾ ഈ കാര്യം ഓർത്തിരിക്കാം. അപ്പോൾ പ്രത്യേകിച്ച് ഓർക്കണം, യാത്രകൾ ചെയ്യുന്നവർ ഈ സമയത്ത് യാത്രകൾ ചെയ്യുകയാണെങ്കിൽ വളരെ കെയർഫുള്ളായിരിക്കണം. ബൈക്കിലൊക്കെ വളരെ സ്പീഡിൽ യാത്ര പോകരുത് ഈ സമയത്ത്. കുറ്റിക്കാട് ആളൊഴിഞ്ഞ പ്രദേശങ്ങളിലൊക്കെ യാത്ര പോകുമ്പോൾ ശ്രദ്ധിക്കണം, അത് ബൈക്കിലായാലും കാറിലായാലും ഒക്കെ. ഒരു വനപ്രദേശങ്ങളിലൊക്കെ യാത്ര പോകുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം ഞാൻ പറഞ്ഞു, നമ്മൾ കണ്ണിൽ കാണാത്ത എനർജി കൊണ്ട് ശരീരം നിർമ്മിച്ചിട്ടുള്ള, അല്ലെങ്കിൽ എനർജി ഫോംസ്, ഇപ്പം നെഗറ്റീവായിട്ടുള്ള എനർജി ഫോംസ് ഈ സമയത്ത് പവർഫുള്ളായിരിക്കും. അത് മൂലം ബാധിക്കപ്പെട്ട് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുറ്റിക്കാടുകൾ, ഈ പറയുന്ന മലം പ്രദേശങ്ങളിൽ, കാനന കാട് പ്രദേശങ്ങളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. പാമ്പുകളൊക്കെ ഇറങ്ങി കിടന്ന് കൊത്തിക്കഴിഞ്ഞാൽ വിഷം മുറ്റും. ഇത് ആളുകളുടെ അനുഭവമാണ്. ഇന്നത്തുള്ള മോഡേൺ സയൻസുമായിട്ട് ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ഇതൊക്കെ റോങ് ആയിട്ടുള്ള ഐഡിയ ആണെന്നൊക്കെ പറയാൻ പറ്റും. എങ്കിലും ഈ രാഹുലത്തിൻ്റെ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള സൈഡ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞു എന്ന് മാത്രം. സമയം ഏറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും രാഹുലം ശ്രദ്ധിച്ച് നിങ്ങൾക്ക് വരാനിരിക്കുന്ന പ്രശ്നങ്ങൾ മാറ്റുക, ആ സമയം ഒഴിവാക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യുക. ഇത് മാത്രമല്ല, എന്ത് ശുഭകർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിലും അറ്റ്ലീസ്റ്റ് രാഹുലെങ്കിലും നോക്കുക. ഇനി മറ്റ് കുഴപ്പം പിടിച്ച സമയങ്ങൾ മറ്റ് അടുത്തുള്ള വീഡിയോസിൽ പറയുന്നതാണ്. അപ്പോൾ ഈ ചാനലിൽ ഈ തരത്തിലുള്ള ഗൂഢവിദ്യ, ആത്മവിദ്യ, മാന്ത്രിക വിദ്യ, ഈ പറയുന്ന പ്രേതഭൂത പിശാചുക്കൾ, ആത്മാക്കൾ, ആവികൾ, ഇതിനെക്കുറിച്ചുള്ള പല ഐഡിയാസും മർമ്മങ്ങളുടെ സൂക്ഷ്മമായിട്ടുള്ള അതിൻ്റെ സീക്രട്സുകളൊക്കെ ഇതിൽ പറഞ്ഞു പോകുന്നുണ്ട്. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ഐഡിയാസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതിൽ ഹിന്ദുക്കളുടെ പല ആചാരങ്ങളുടെ രഹസ്യങ്ങൾ വളരെ കൃത്യമായിട്ട് ലോജിക്കലായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. അതും താല്പര്യമുള്ള ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇത്രയും നേരം പറഞ്ഞത് വിനയൻ ഗുരുക്കൾ. താങ്ക് യു.